Maybe it's whatever, or this ever, but you long gone, it don't matter. Tell me you're no good. I'm brushing away the weight of you of my shoulders. Done with my cigarette, and when all the smoke is clear, I'm brushing away the weight of you. Don't need an old man. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമോ, നമ്മൾ മുഞ്ഞാത്ത വീഡിയോ ഭയങ്കര സാഡ് വീഡിയോ ആയി പോയി അല്ലേ. എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി, കുറെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കബീറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എന്നാലും എന്തായാലും അത് പോട്ടെ, അതിൽ ഇതിൻ്റെ ഒരു ഭാഗമൊന്ന് പെറ്റിങ്ങിൻ്റെ ഒരു ഭാഗമൊന്ന് ഇതൊക്കെ ഈ മരണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു വീഡിയോ ആണ് ഇന്ന് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ പെറ്റിനെ വാങ്ങിച്ചിട്ടുണ്ട്, ഷിറ്റ്സു. ഷിറ്റ്സുവിനെ നമ്മുടെ ഇവിടെ വരുന്ന കുറേ ആൾക്കാർക്കൊക്കെ ഈ ഡോഗ്സിനെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു സംഭവം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു അടിപൊളി ഷിറ്റ്സുവിനെ വാങ്ങിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഷിറ്റ്സു. ഫീമെയിൽ ആണേ, നല്ലൊരു പേരിട്ടിട്ടുണ്ട്. എന്താ പേരിട്ടെന്ന് അറിയോ? കിവി. ക്യൂട്ടായിട്ടില്ലേ? അപ്പൊ നല്ല പേരെങ്ങനെയുണ്ട്? ഇവനെ കൊണ്ടുവരുമ്പോ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാല് ഫുള്ളായിട്ട് ജട പിടിച്ചിട്ടാണ്. അവരൊരു രസത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷെ അവർക്ക് തീരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ് ഈ ഡോഗിനെ. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന ഉടനെ കംപ്ലീറ്റ് അതിൻ്റെ രോമൊക്കെ നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞ് ഇതുണ്ടാ. ഇപ്പോൾ ചെറുതായിട്ടേ രോമുള്ളൂ, പല ഭാഗത്തുനിന്ന് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ നമ്മളിപ്പോൾ ഡെയിലി ഗ്രൂം ചെയ്ത് ഏകദേശം ഒരു പരുവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാഴ്ചയായി നമ്മുടെ കയ്യിൽ, രണ്ടാഴ്ചയല്ല ഏകദേശം ഒരു 17-18 ദിവസമായി ഇതാ. അപ്പോൾ അതിനുശേഷം വന്ന മാറ്റമാണിത്. നമ്മൾ ആദ്യം നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ ആയിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മളിതിനെ കാണിക്കാണ്ടിരുന്നത്. ഭയങ്കര കളിക്കാൻ ഇഷ്ടമുള്ള ഡോഗാണ്, ഭയങ്കര ഇഷ്ടമാണ്, നമ്മളോട് ഭയങ്കര പെറ്റായിട്ട് നിൽക്കും. പിന്നെ ഇവൻ്റെ പ്രത്യേകത കണ്ടിട്ടില്ലേ, ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഗ്രൂം ചെയ്ത് സെറ്റാക്കിയിരുന്നത്, രൂമ രോമൊക്കെ കട്ട് ചെയ്ത്. പല വീഡിയോസും നമ്മൾ യൂട്യൂബിലും ഇതിലൊക്കെ കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറിയൊക്കെ കാണാറില്ലേ. നല്ല കിടിലൻ ടോയ് ബ്രീഡാണ്. പിന്നെ ഇവർക്ക് ഭയങ്കര നമ്മുടെ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യൂടാ. വട ഇത് പല വീഡിയോസ് നമ്മൾ കാണല്ലേ. ശരിക്കും അടിപൊളി പെറ്റാണ്, വീട്ടിൻ്റെ അകത്തൊക്കെ ഇട്ട് വളർത്തേണ്ടതാണ്. പിന്നെ ഒരുപാട് ആൾ അങ്ങനെ തന്നെ വളർത്തുന്നട്ടാ, കുറേ സെലിബ്രിറ്റീസിൻ്റെ കയ്യിലൊക്കെ കണ്ടിട്ടില്ലേ. പിന്നെ ഷിറ്റ്സു കുറച്ച് അറ്റൻഷൻ വേണമെന്ന ഡോഗാണ്. ഇവനെ കുറച്ചൊന്ന് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിക്കും കേട്ടോ. അതുകൊണ്ട് വളരെ നമ്മൾ നല്ല പെറ്റായിട്ട് തന്നെ വളർത്തണം ഇവനെ. നമുക്ക് ഇവനെ നല്ല മുടിയെല്ലാം ചീകിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കട്ടാ. സാധാരണ അങ്ങനെയല്ല കാണാൻ, രണ്ട് ഭാഗത്തൊക്കെ കെട്ടിയിട്ട് ഒരു ഭാഗത്തൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഏതായാലും ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം, നല്ല രസം. ഒന്നും കൂടി രോമം വളർന്ന ഒന്നും കൂടി നല്ല ഭംഗിയാവട്ടെ. ഇപ്പോൾ ഫുള്ള് രോമം വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്ക് ആയിരിക്കും. ഇങ്ങനെ ശരിക്കും നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ രോമം വളരും, ഗ്രൗണ്ട് ലെവലിലല്ല അതിനേക്കാളും അധികം വളരും. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കിവി 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 ഓടി വരുന്നതാണ് നല്ല രസമാണ്. Tell me you're no good. I'm brushing away the weight of you of my shoulders. Yeah. Done with my cigarette, and when all the smoke is clear, I'm brushing away the weight of you. Don't need an old man.
ഫുള്ള് രോമാക്കിയ ഇങ്ങനെ ചാടി ചാടി കളിക്കുമ്പോ ഭയങ്കര രസമായിരിക്കും കേട്ടോ. കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചീകി സെറ്റാക്കി നമുക്ക് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ആദ്യം ശീലില്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്രൂം ചെയ്യാൻ ഭയങ്കര പണിയായിരുന്നു. ഇപ്പൊ പിന്നെയും കുറച്ച് ഇങ്ങനെ നിന്നേറാൻ തുടങ്ങി. ആദ്യം ഭയങ്കര പേടിയായിരുന്നു. ഇനി എന്ത് ചെയ്യുമ്പോഴും ഒരു എന്താ പറയാ, നമ്മൾ തീരെ പെറ്റയാണ്ട് വളർത്തിയ ഒരു ജീവി ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടായത് കേട്ടാ. പ്രത്യേകിച്ച് ഇവനൊക്കെ നന്നായിട്ട് പെറ്റയണം. ഇവർ ശരിക്കും നമ്മൾ പൂച്ചനൊക്കെ പോലെ കയ്യിൽ തന്നെ എടുത്ത് വളർത്തേണ്ട ഒരു പെറ്റാണ് ഈ ശിസു. ഓക്കെ, ഫ്രണ്ടിൽ വീണത് കൂടി അത് കഴിഞ്ഞു. ആ ഫ്രണ്ടിൽ വീണത് അല്ല, മുമ്പിലത് കൂടി നിൽക്കടാ നിൽക്കടാ. ശരിയല്ല, പ്രത്യേക എക്സ്പീരിയൻസ് ആണ്, നമുക്കിത് ഇതുവരെ ചെയ്ത് പരിചയമില്ലല്ലോ. പറഞ്ഞു മനസ്സിലായിനാ, മുനിവാണെങ്കിൽ മുടിയും ഇല്ല, ചെയ്ത് പരിചയമില്ല, അത് നമുക്കൊന്നുമില്ലടാ. ഞാനെല്ലാം പിന്നെ വൈഫിനെല്ലാം സ്ഥിരമായിട്ട് ഇങ്ങനെ മുടങ്ങി കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഏകദേശം ഐഡിയ സാധാരണ ആരെ കെട്ടിക്കൊടുക്കാൻ പറയാം, നമ്മുടെ സെയ്റ കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുക്കലിന്റെ എക്സ്പെർട്ട് സെയ്റ സെയ്റ് കെട്ടിക്കൊടുത്തിട്ടുള്ള വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇരുന്നിട്ട് കാണിക്കട്ടെ എന്റെ കൂട്ടത്തിൽ തന്നെ. അപ്പൊ നമ്മൾ മജീദിന്റെ മേലെ നമ്മള് കിവിനെ കേട്ടിട്ടുണ്ടേ. മജീദിൻ ഒന്നും മനസ്സിലായിട്ടില്ല, ആരാ മേലെ കയറി ഒന്നും മനസ്സിലായിട്ടാ. മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല. നല്ല എന്താ ഇരുത്തോ ഇപ്പൊ, ശരിക്കൊരു ടോയ് ആണട്ടാ, ശരിക്കും ടോയ് ആയിട്ട് ഉപയോഗിക്കേണ്ട സാധനം തന്നെ. ഇവിടെ എന്തിനാ നമ്മളിങ്ങനെ പെറ്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതെന്നറിയോ, നമ്മളിവിടെ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം ഒന്ന് ഡോഗിന് തൊടാനൊക്കെ കിട്ടുമെന്നുള്ളത്. അപ്പൊ ഇവനാണെങ്കിൽ ഏറ്റവും താല്പര്യം ഉള്ളത് ആൾക്കാരുടെ കയ്യിലൊക്കെ കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടി തന്നെ നമ്മൾ ഈ ഷിസുവിനെ എടുത്തത്. എന്തായാലും പൊളിയല്ലേ, സൂപ്പർ. ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അടിപൊളിയാണ്. നമ്മുടെ മോഹൻലാലിന്റെ ഇതിനൊക്കെ ഒരു ഫോട്ടോ കണ്ടിട്ടില്ലേ. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തൊരു കാര്യം എന്നറിയോ, നമ്മൾ മുസ്ലിം അല്ലേ ഈ ഡോഗിനെ തൊടാൻ പറ്റുമെന്നുള്ളത്. ഡോഗിനെ തൊടുന്നതുകൊണ്ട് എൻ്റെ അറിവിൽ ഡോഗിനെ തൊടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മണ്ണിട്ട് കൈ കഴുകണം, 7 പ്രാവശ്യം കഴുകണം, അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നായി നജസാന്ന് മാത്രമേ ഉള്ളൂ, ഹറാമെന്നല്ലോ. ഇപ്പൊ മജീദിന്റെ മേലെ കയറ്റിയ ഒരു ക്ലിപ്പ് കണ്ടില്ലേ, അത് നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അതാണ് നമ്മുടെ സെയ്ർ ഗ്രൂം ചെയ്ത് പിന്നെ നമ്മുടെ റിബണൊക്കെ ചെയ്തു കൊടുത്തത് കേട്ടോ. അതാണ് നമ്മൾ ചെയ്തതും സെയ്ർ ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും. ടോർക്കിന്റെ അടുത്ത് ഓടി വന്നാണ്, ടോർക്ക് ഒന്ന് തുമ്മിയപ്പണ്ടല്ലോ, പേടിച്ച് അതേ സ്പീഡിൽ അപ്പുറത്തി. അപ്പൊ ഇനി പേടിപ്പിക്കരുത് കേട്ടോ, പേടിപ്പിക്കോ. ഇങ്ങനെ നമുക്ക് കാണിച്ച് കാണിച്ചായിക്കി ഇവരൊക്കെ സെറ്റ് ആവട്ടോ, ഒന്നും കുഴപ്പമില്ല പിന്നെ അല്ലേ. കിവി കിവി, ഓ ടോർക്കിന് ഇഷ്ടപ്പെട്ടില്ലട്ടാ, അപ്പൊ നേരത്തെ എന്താ പേടിപ്പിച്ചേ, തുമ്മരുത് കേട്ടാ, തുമ്മിയാവും പേടിച്ച്. ഇനിയിപ്പോ നല്ല നേരം വന്നു, ഇനിയിപ്പൊ എന്നെ വന്നിട്ട് കളിക്കുമെന്നറിയില്ല, പഠിക്കോ. പിന്നെ വന്നിട്ട് ടോർക്കിനെ ഒന്ന് നോക്കുന്നില്ല, ടോർക്കിനെ പഠിപ്പിക്കുന്നു, കൂട്ടിലാന്ന് ഉറപ്പിച്ചതിന് ശേഷം അങ്ങോട്ട് പഠിപ്പിക്കുന്നു. ഇതേപോലെ നമ്മുടെ റാമോസിന്റെ അടുത്ത് ഇതുപോലെ ഇടയ്ക്ക് കളിക്കാറുണ്ട്. റാമോസിന് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ഓടുന്ന ഓട്ടം കാണണം. അപ്പൊ ഞാൻ അടുത്ത് വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചത് 6 മാസം പ്രായമാണ് കേട്ടോ. ഇവനും തന്നെ പറഞ്ഞു ഇവൾക്ക് കിവിക്ക്. അപ്പൊ നമ്മൾ റാമോസ് കിവിനെ കണ്ടല്ല അവസ്ഥ നോക്കട്ടെ. പക്ഷെ എല്ലാ ഡോഗും ഉണ്ടല്ല, അവനൊന്നും അടുപ്പിച്ച് നിർത്തട്ടെ നോക്കട്ടെ. ഇപ്പൊ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കും. റാമോസ് റാമോസ് നോ സിറ്റ് നോ റാമോസ് ഇങ്ങോട്ട് വരാ.
രാമോസ് ശരിയായിട്ട് ഒറാണ്. നല്ല നമ്മൾ വിചാരിക്കുന്ന ആ സ്വഭാവം തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അറ്റാക്കിംഗ് മൈൻഡാണ്. അതുപോലെ അറിയാത്ത ആളൊക്കെ കാണുമ്പോൾ ഇപ്പം തന്നെ നല്ല ശൗര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആകെ അത്ര വല്ല മാസമായിട്ടില്ല, 6 മാസം ആവുന്നേ ഉള്ളൂ. നല്ല ഗ്രോത്ത് ആയിട്ടില്ലേ, കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ അവൻ നല്ല വലുപ്പം വെച്ചില്ലേ. ഡേയ് റാമോസ് സിറ്റ് ഗുഡ്, നോ ദാ സിറ്റ് റാമോസ് സിറ്റ് ഗുഡ്, ടേക്ക് ഇറ്റ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. വേണ്ട വേണ്ട, അത് നമ്മളാളും പാവം. ഇപ്പം നമുക്ക് പെറ്റ് സ്റ്റേഷൻ മൊത്തത്തിലൊന്ന് കാണല്ലേ. ഓക്കെ, മൊത്തത്തിലൊന്ന് നടന്ന് കാണാം, നമ്മളെ പണിയിടം വരെ ആയിരുന്നു കാണാം. അതിനു നമുക്ക് നമ്മുടെ ടോർക്കിന് ഒരു ആപ്പിൾ കൊടുക്കാം. എല്ലാവരും കൊടുക്കുന്നുണ്ട്. രണ്ട് പീസ് എനിക്ക് കൊടുത്തു. ഞാൻ ഏതായാലും വേണ്ട, അത് മറ്റേ ഫുഡ് എടുക്കാൻ നോക്കുന്നു. നമുക്ക് ബോണിക്കും കൂടി കൊടുക്കാം. ബോണി ട്രീറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പൊ ഇവിടെ വിചാരിക്കുന്ന അവളെന്തോ പ്രകോപിപ്പിക്കുന്ന അപ്പൊ നമുക്ക് മൊത്തത്തിലൊന്ന് നടന്ന് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ ഡോറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെറിയ രണ്ട് ഡോറും കാര്യങ്ങളിലാക്കിയിട്ടുണ്ട്, ടോട്ടൽ 4 ഡോറിന്റെ സിസ്റ്റം ആക്കി. അപ്പൊ നമ്മളിങ്ങനെ അകത്തേക്ക് കയറി, ഇവിടെ നമ്മുടെ ഇഗ്വാനിന്റെ കേജ് വരുന്നു. ഇഗ്വാനിന്റെ കേജ് നമ്മൾ ഡീറ്റെയിൽ ആണ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ എൻട്രൻസ് ശരിക്കും ഇങ്ങനെ അപ്പുറത്തേക്ക് കൂടെ വരുന്നത്, അവിടെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഫുള്ള് വാരി വലിച്ചിട്ടിട്ടുണ്ട്, കുറെ മെഷീൻ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളെ പോണ്ടിന്റെ പണിയെല്ലാം ഏകദേശം ആയി വരുന്നുണ്ട്. ലിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇതാണ് ജെക്കിട്ടാ, ജെക്കിയാ നമ്മൾ വർക്കിംഗ് കാര്യങ്ങളും ചെയ്തത്. ആള് ഭയങ്കര തിരക്കുള്ള ആളാണ്, പക്ഷെ നമുക്ക് വേണ്ടിട്ട് ഈ വർക്കിന് വേണ്ടി മാത്രമായിട്ട് വന്ന് സെറ്റാക്കി തീർന്ന കേട്ടാ. ലിഫ്റ്റ് സിസ്റ്റം ആണ് ചെയ്യുന്നത് അല്ലേ, ലിഫ്റ്റിൽ ചെയ്യുന്ന സെയിം ടെക്നോളജി അല്ലേ. ഓക്കെ, നമ്മൾ ഈ ടോട്ടൽ ഏകദേശം 1000 കിലോ വരുന്നുണ്ട് വെയിറ്റ് അല്ലേ, അതിന് മേലെ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെറിയ വലിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരാണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഇത്ര ആയി കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കാം. പുറത്തുനിന്ന് കാണാം, പുറത്തുനിന്ന് കാണാം, അപ്പുറത്തേ കാണാം. ഇതണ്ട, പിന്നെ നമ്മൾ കുറച്ച് പ്രഷർ പമ്പും കാര്യങ്ങളിലും നമ്മൾ ചെടിക്ക് വെള്ളമടിക്കാനും കാര്യങ്ങളത്തിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാങ്കിൽ തന്നെയാണ് കംപ്ലീറ്റ് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇവിടത്തേക്ക് വരുന്ന ചെടിക്ക് അതുപോലെ മരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിൻ്റെ തന്നെ എടുക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ ആളെ കയറ്റാത്ത തീരെ, അതിൻ്റെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മൾ അടുത്ത ആൾക്കാർ തന്നെ വന്നിട്ട് എന്തേ കാണാൻ പറ്റാത്ത ഒന്ന് ജസ്റ്റ് കാണിക്കാൻ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ. പിന്നെ ഫുള്ള് വർക്കേഴ്സും അല്ലേ, അപ്പൊ നമുക്ക് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റൂല. അതുപോലെ ഇവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, നമ്മളിവിടെ വരുന്നവരിക്കും. അതേപോലെ നമ്മളിവിടുത്തെ പണിക്കാർക്കൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ആൾക്കാർ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് കേട്ടോ. ഓക്കെ, ഇതാണ് അവസ്ഥ. ഓരോ ഏരിയയിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോയി കാണാം. അല്ല, പ്രാവിന്റെ കൂടുതൽ ഏകദേശം നമ്മള് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ലൈറ്റിന്റെ കാര്യങ്ങൾ വർക്ക് മാത്രമേ പെണ്ണെങ്കിലുള്ളൂ. അതേപോലെ നമ്മൾ സി സി ടി വി വർക്ക്, ക്യാമറയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മാൻഡേറിയൻ ഡെക്ക്, വുഡ് ഡെക്ക്, ഇതിനെല്ലാം കേസ് നമ്മൾ കാണിച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ടേക്ക് പോവാം. പിന്നെ നമ്മുടെ നാട്ടിലെ രണ്ട് പ്രശസ്ത ഇലക്ട്രീഷ്യന്മാരാണ് അത് കാണുന്നത്. ഇത് ചൂപ്പിച്ചൊക്കെയാണ് പ്രാവിന്റെ കേസിൽ. ഇതാണ് ഷാക്കിട്ടാ, നമ്മുടെ കളിക്കൂട്ടാരനാണ്. ഇത് റഷാദ്, റഷാദിനെ നാണം കൊണ്ട് തിരിഞ്ഞോക്കാൻ പറ്റുന്നില്ല. റഷാദ് ഒന്ന് നോക്കടാ. അതുപോലെ അവർക്കൊക്കെ നോക്കാൻ ഭയങ്കര ചമ്മലിട്ടാ. അതുപോലെ നമ്മുടെ ഈ പോണ്ട് ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഫൈബർ കോട്ടിങ് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. അത് ഒഴിവാക്കേണ്ട കാർപ്പൂളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അന്ന് ബാലൻസ് വന്ന ടിൻഫോയിൽ ഫിഷ് ആണ് കേട്ടോ ഇത്. അത് നമ്മൾ വേറെ ചെറിയൊരു
അക്വേറിയത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ പൂച്ചന്റെ കൂട്ടിന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മേലെ നമ്മുടെ അടുത്ത് കുറച്ച് സാധാ പേർഷ്യൻ ബ്രീഡുകളൊക്കെ നമ്മൾ മേലെ അങ്ങനെ അയച്ചു വിടേണ്ട പരിപാടിയാണ്. കാരണം വലിയ ഓപ്പൺ സ്പേസ് ആണ്, അവർക്ക് കളിക്കാനും എല്ലാത്തിനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ പിന്നെ ബ്രീഡിംഗ് സെക്ഷനൊക്കെ മുന്നേ കാണിച്ചാണ്. പിന്നെ ഈ സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈസ്, അതുപോലെ റാബിറ്റ്സ്, നമ്മുടെ ഗിനി പിഗ്സ് ഇതൊക്കെയാണ് ഈ ഏരിയയിലുള്ളത്. അത്യാവശ്യം ബ്രീഡിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീഡിയോയിൽ കാണിക്കാം. അതുപോലെ നമ്മൾ ഈ ഓരോ ഏരിയക്ക് ഓരോ പേരിടേണ്ട പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺഫ്യൂഷൻ ഉള്ളത് എന്നാൽ ഒരു നമ്മുടെ കേരളത്തിൽ ഓരോ ജില്ലന്റെ പേരിടണം. ഇപ്പൊ നമ്മൾ ഈ ഏരിയ ഇത് നമ്മളിപ്പോ കണ്ണൂര്, അപ്പുറത്ത് കാസർഗോഡ്, അപ്പുറത്ത് തിരുവനന്തപുരം, അങ്ങനെ ഓരോ സെക്ഷനിൽ ഓരോ പേരിടേണ്ട പരിപാടി ഉണ്ട്. അതുപോലെ നമ്മൾ ഭയങ്കര ഫുട്ബോൾ ആരാധകനാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇടയ്ക്ക് വിചാരിക്കും ഓരോ നമ്മുടെ ക്ലബിന്റെ പേരിട്ടല്ലോന്ന്, ഒരു സ്ഥലത്ത് ബാഴ്സലോണ, അതുപോലെ ലിവർപൂൾ, ഓരോ സ്ഥലത്ത് ഓരോ ക്ലബിന്റെ പേര് കൊടുക്കണമെന്നുണ്ട് കേട്ടോ. അത് കമന്റ് ചെയ്ത് നമ്മൾ ഏത് എന്താണ് കൊടുക്കണം, നമ്മുടെ കേരളത്തിന്റെ ജില്ലന്റെ കൊടുക്കണോ, അല്ല ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിന്റെ കൊടുക്കണോ, അല്ല നമ്മുടെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബുകൾ കൊടുക്കണോ ഓരോ ഏരിയക്ക് ഓരോ പേര്, ഓക്കെ അതിനനുസരിച്ച് കൊടുക്കാം. ഇത് പിന്നെ നമ്മുടെ ഫെരറ്റിന്റെ കാര്യത്തിന്റെ കൂടാണ്, അതിലും പണി കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അന്ന് കാണിച്ച റെഡിയേഡ് സ്ലൈഡർ, പിന്നെ നമ്മുടെ കാർഷിട്ടാണ് കേട്ടോ, നമ്മുടെ വണ്ടി വെക്കാനുള്ള സെക്ഷനാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ ഇത് എന്തിനാണെന്ന് മനസ്സിലായ, ഈ കേജ് എന്തിനാന്ന് മനസ്സിലായാ, ജസ്റ്റ് അടുത്ത് ഇത് നമ്മള് ഹെഡ് ജോഗിന് ഉണ്ടാക്കിയ കൂടാണേ. ഹെഡ് ജോഗിന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ബാത്ത് ടബ്, ഇത് നമ്മളൊരു അക്വേറിയം സെറ്റ് ചെയ്തതാണ്. അതേപോലെ അവർക്ക് കയറി കളിക്കാനും കാര്യങ്ങളിലായിട്ടുള്ള സംഭവങ്ങളെ വെച്ചിട്ടുള്ളത്. പിന്നെ അതിനിങ്ങനെ മേൽപോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പും കാര്യങ്ങളിലാക്കാനുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ. പണി കംപ്ലീറ്റ് ആയില്ല. പിന്നെ അവർ കുറേ ടോയ്സ്, അവർക്ക് കയറി മറിയാനുള്ള സ്ഥലങ്ങളും അവർക്ക് ഹൈഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ജോഗിന് ഇങ്ങോട്ടേക്ക് മാറ്റും. നല്ല രസമായിരിക്കും, അവർക്ക് ഇങ്ങനെ മറ്റേ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാനുള്ള ഫെസിലിറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കുളിക്കോട്ടെ ഇവർ, അപ്പോൾ അതിനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴത്ത് നമ്മൾ വേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ട്രേ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേസ്റ്റ് നന്നായിട്ട് വേസ്റ്റ് ഉണ്ടാവും ഇവരുടെ, അപ്പോൾ അത് പോകാനുള്ള സെറ്റപ്പും കൂടി ആക്കി. പിന്നെ ഇത് താഴത്ത് ചെയ്തിട്ടുള്ള നമ്മുടെ ഫൈബർ, നമ്മുടെ ആടിൻ്റെ എല്ലാം താഴത്ത് വരുന്നില്ല പ്ലാസ്റ്റിക്കിൻ്റെ, അത് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലായിടത്തും അലങ്കോലം എന്ന് പറയാനില്ല, ഫുൾ അലങ്കോലം. എന്താ ഇവിടെ എല്ലാം വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ഗൂസിനെ കണ്ട, ഗൂസിന്റെ രണ്ട് ഫീമെയിലും അടയിരിക്കാണ് കേട്ടോ, മുട്ടിട്ട് അടയിരിക്കാണ്. രണ്ടാൾക്ക് ആറ് മുട്ട വീതം ഉണ്ട് കേട്ടോ. അപ്പൊ രണ്ട് ആ സെക്ഷനിലാണ് രണ്ടാളും ബ്രീഡിങ്ങിന് വേണ്ടി ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ പിന്നെ നമ്മള് ബേബി ജില്ലി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നടക്കാനുള്ള പാത ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് കോഴിയൊക്കെ ഉണ്ട്, എല്ലാവരും ഇപ്പൊ ഒരുമിച്ചുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും കേട്ടോ, ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്യും. ഇതൊക്കെ ഏതാ ബ്രീഡ് എന്നൊക്കെ മനസ്സിലായനാ, അതിൽ നമ്മൾ വീഡിയോയിൽ വിശദീകരിച്ചിട്ട് പറയാം. ഒരുപാട് സംഭവം നമ്മൾ കാണിക്കാത്തതുണ്ട്, വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട്, നമ്മൾ മുന്നേ വളർത്തുന്ന തന്നെ. പക്ഷെ നമ്മൾ കംപ്ലീറ്റ്, നമ്മൾ പ്രാവിൻ്റെ വീഡിയോ ചെയ്യാത്ത പോലെ പലേതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നതാ. പിന്നെ തർക്കിൻ്റെ ഏരിയ കേട്ടോ, തർക്കിനൊക്കെ നമ്മളിപ്പോൾ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഫ്ലൈൻ്റെ ഒക്കെ, ഫ്ലൈൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ മുസ്കോവി, മുസ്കോവിൻ്റെ കുട്ടികളെ നമ്മളിപ്പോൾ മേലെ അയച്ചതുകൊണ്ട് മുസ്കോവിൻ്റെ കുട്ടികളെ മാറ്റിയിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കാക്ക വന്നിട്ട് എടുത്തോണ്ടും, അങ്ങനെ രണ്ട് മൂന്ന് കുട്ടി പോയി. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കുട്ടികളെ മാറ്റിയിട്ടുണ്ട്, മേലെ നെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാക്കകൾ എടുത്തോണ്ട് പോവേ. പിന്നെ ഇതെന്താ, ഇതാണ് നമ്മുടെ സെയ്ദുൽ, ആസാം സ്വദേശിയാണ്. നമ്മളിവിടെ ഏകദേശം കുറേ കാലമായി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം ഇവിടെ തന്നെ പണി. ഓക്കെ, അപ്പോൾ സെയ്ദുലിൻ്റെ വൈഫ് നമ്മുടെ വീഡിയോസ് കാണാൻ നമ്മൾ ഭയങ്കര കട്ട സബ്സ്ക്രൈബറാന്ന് പറഞ്ഞിട്ടോ. ആസാം സ്വദേശികളാണ് കേട്ടോ. പിന്നെ നമ്മളെ ഒളിച്ചിരിക്കുന്നു നമ്മുടെ, എന്നാലും പേര് പറയുന്നില്ല, അവന് ഇഷ്ടപ്പെടുന്നില്ല. ഇത് നമ്മുടെ പിന്നെ ഇതിന് ഫെസന്റിനുള്ള കൂടുകളാണ്. ഫെസന്റിന് വെയിലും തണലും ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫെസന്റിന് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് തണൽ, അവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഹൈഡ് ആയിട്ടുള്ള സ്പേസ് വേണം അതിന് വേണ്ടിയിട്ടും, പിന്നെ അവർക്ക് വെയിലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി, എന്നാലും അതിൻ്റെ കളർ കംപ്ലീറ്റ് വരും. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നല്ല വെയിലും മഴയൊക്കെ കൊള്ളുന്ന സെക്ഷൻ വേറെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് അത് രണ്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഫെസൻറ്റിൻ്റെ തൊട്ടിപ്പുറം നമ്മുടെ കോഴികളുടെ സെക്ഷനാണ്. ഇതിപ്പോൾ 5 കെജിയിൽ കോഴിക്കുള്ളതുണ്ട് ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ടാക്ക് റൂം, ടാക്ക് റൂം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ, നമ്മുടെ കുതിരൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ്. അതേപോലെ നമ്മുടെ കോക്ടെയിലിൻ്റെ ബ്രീഡിങ് സെക്ഷനും കൂടിയാണ് കേട്ടത്. ഇതെന്താ ഇവിടെ ഒന്നും സെറ്റ് ആയിട്ടില്ല, പണി ബാക്കിയുണ്ടത്ര കേട്ടോ. ഇത് ടാക്ക് റൂം, ടാക്ക് റൂം എന്ന് പറഞ്ഞാൽ കുതിരൻ്റെ സാഡിൽസ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഫുള്ളായിട്ട് അതിൻ്റെ ബെഡ്, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ
ഓസ്റ്റിച്ചിന്റെ സ്ഥലമാണ് നമ്മുടെ ഉമ്മക്കുൽസുവിന്റെ. തൽക്കാലം നമ്മളിപ്പോ റെഡ് ടർക്കിയും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് മാറ്റിയിട്ടുള്ളത്. അതേപോലെ നമ്മൾ യമുവിനെയൊക്കെ മാറ്റാനുണ്ട് കേട്ടോ. അതായത് നമ്മള് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ഇത് നമ്മുടെ കുതിരന്റെ ഫീഡിങ്ങിന്റെ സെക്ഷൻ ആട്ടോ. ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കുതിരന്റെ ഗ്രാസ് ആണ്, അതുപോലെ കുതിരന്റെ തവിട്. ഓക്കെ, ഫ്ലേക്സ്, അതുപോലെ ഓട്സ്. ഇതൊക്കെയാണ് കുതിരക്കെല്ലാം റിച്ച് ഫുഡാണ് കേട്ടോ. പിന്നെ ഇതെന്താ, ഇത് ബാർലി. ഇത് കുതിരൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇത് കുതിരൻ്റെ ഫുഡിൻ്റെ മാത്രം ഏരിയയാണ്. ഇത് കുതിരൻ്റെ നമ്മുടെ ബോണിൻ്റെ കേജിൻ്റെ ബാക്ക് സൈഡാണ്. കേജ് എന്ന് പറയാൻ പറ്റില്ല, അല്ലേ, സ്റ്റേബിളിൻ്റെ ബാക്ക് സൈഡ്. അതുപോലെ നമ്മുടെ ടോർക്കിൻ്റെ ഫീഡിങ് സെക്ഷനാണ് കേട്ടോ. ഇത് ഇവിടെ നന്നായിട്ട് ഈച്ചയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ വളരെ നീറ്റായിട്ടാണ് നോക്കുന്നുണ്ട്, പക്ഷേ ഈച്ചക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ എക്സിറ്റ് വരുന്നത്. നമ്മൾ ഇനി നമ്മൾ ആദ്യം മുന്നേ ഇങ്ങനെ എൻട്രി എക്സിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ അതൊക്കെ ഇപ്പൊ ആൾക്കാർ വരാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ആക്കുന്ന കേട്ടോ. ഇതാണ് നമ്മുടെ എക്സിറ്റ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വന്ന് നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെ ഒരു സ്റ്റോറൊക്കെ ഉണ്ട് ഇവിടെ. സംഭവം പെറ്റ് സ്റ്റേഷൻ വലിയൊരു സംഭവം, കുറെ ഏക്കർ കണക്കിന് സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്തു എന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒന്നും ഇല്ലട്ടോ, ആകെ 40% സ്ഥലത്താണ് നമ്മളിത് മൊത്തം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് പെറ്റ് സ്റ്റേഷൻ്റെ ലുലുമാൾ കേട്ടോ. നമ്മുടെ കംപ്ലീറ്റ് സാധനമൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പൊ രണ്ടാമത് ആൾക്കാരൊക്കെ വരുന്ന സമയത്തേക്ക് നമ്മളിത് സെറ്റ് ചെയ്ത് വരും. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ മാസം, ഇനിയിപ്പോ ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് നമ്മൾ ഏകദേശം ശരിയാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇപ്പൊ കാലിയാണ്, നമ്മൾ പെറ്റ് സ്റ്റേഷൻ സ്റ്റോറിന് ലുലുമാൾ ആക്കി മാറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെ ഒരു ഭാഗം തന്നെ നമ്മൾ കണ്ടില്ലേ, ഇനി മറ്റേ ഭാഗമാണ്. ഇപ്പൊ ഈ സെക്ഷൻ നമ്മുടെ ഡോഗ്സിന്റെ കേജ് ആണ്. നമ്മൾ ഈ ഉള്ളിലുള്ള ഈ സ്ഥലത്താക്കിയെന്നാൽ നമ്മൾ ഡോഗിനെ നമ്മൾ എല്ലാവരായിട്ട് അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഡോഗിനെ സെപ്പറേറ്റ് ആക്കിയതാണ്. അങ്ങനെ നമ്മള് ഞാനിപ്പോ റാമോസിനെ വളർത്തുന്നത് കുറച്ച് അഗ്രസീവ്. അപ്പൊ ആ രീതിയിലേക്ക് വളർത്തുമ്പോൾ എല്ലാവരും കണ്ട് തൊട്ട് തലോടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ ഒരു അഗ്രഷൻ മോഡ് മാറും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള പെറ്റ് സ്റ്റേഷനിലെ കുറച്ച് തണുപ്പുള്ള ഏരിയ ആണ് ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹസ്കിനൊക്കെ വളർത്തുന്നല്ലേ, ഇതാണ് ഹസ്കിന്റെ കേജ്. അപ്പൊ നമ്മുടെ ടെർബോന്റെ കൂടാണ് കേട്ടത്. നമ്മൾ ടെർബോ ജസ്റ്റ് കാണാം. നമ്മള് പറയാണ്ട് ഇറങ്ങുമെന്ന് ചെയ്യട്ടെ, വെയിറ്റ് ചെയ്യും. ഓക്കെ, നമ്മള് ലീസ് ഇട്ടിട്ട് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളിപ്പോ ജസ്റ്റ് ഗോതമ്പ് നമുക്ക് പോകട്ടെ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്താൽ വെയിറ്റ് ചെയ്യും, ലീസ് ഇട്ടിട്ട് അതേപോലെ റാമോസും പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ നോക്കിയാണ്, അങ്ങനെ പുറത്തിറങ്ങൂല. കൊണ്ടുവന്നിട്ടുണ്ട്, ഓരോന്നോരോന്ന് നല്ല നല്ല പഠിപ്പിച്ചു വരുന്നുണ്ട് കേട്ടോ. റാമോസ് നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം, നമ്മൾ തുറക്കുമെന്ന് ഇറങ്ങി ഓടി വരും. ഓക്കെ, അതിന് നമ്മുടെ ലീഷ് ഒന്ന് വളർത്തേ. ഇത് നമ്മുടെ ലീഷ് ഹാർനസ് അതിന്റെ മാസ്ക് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ സെക്ഷൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെ മറ്റൊരു ഭാഗം കാണാം. ഇതാണ് നമ്മുടെ റെക്കാവിൽ കൂടുതലാ. സൂപ്പർ, അവിടെ തന്നെ ഇരിക്കുന്ന രണ്ടാളും. ഹലോ, നമ്മുടെ കോക്കോ റിയോ ഇവിടെ ഉണ്ട്. നമ്മുടെ ഹെലികോപ്റ്റർ ബജ്ജി, അതുപോലെ ഫിഞ്ചസ്, ജാവ, ഇതൊന്നും ലേറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, പണി കഴിഞ്ഞിട്ടില്ല. അതുപോലെ നമ്മുടെ കോക്കറ്റു, പിന്നെ നമ്മുടെ സെനഗൽ പാരറ്റ്. നമ്മൾ ബോർഡൊക്കെ മൊത്തം മാറ്റി മാറിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ നമ്മുടെ പൈനാപ്പിള് എല്ലാം ഇവിടെ ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുള്ളത്. പിന്നെ ആമസോണിൽ തൽക്കാലം നമ്മുടെ ഈ കേജിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ കേജ് ഒക്കെ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് മാറ്റാം. പക്ഷേ ഇത് തൽക്കാലത്തേക്ക് ഇട്ടതാണ്, നമ്മുടെ ലോറിയുടെ കേജിൽ ഇട്ടിട്ടുള്ളത്. അതുപോലെ നമ്മൾ കണ്ണൊക്കെ കുട്ടികളും കേട്ടോ.
എല്ലാവരും ബ്രീഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ജന്താ കോർണറിൽ എല്ലാം ബ്രീഡ് ആയിട്ടുണ്ട്, കുട്ടികളായിട്ടുണ്ട്, പിന്നെ നമ്മുടെ പാരറ്റ്സ്, പിന്നെ നമ്മളിതാ നമ്മുടെ കെയിനും പുറത്തിറക്കിയല്ലേ, കെയിൻ പറന്നു പോകും. നമ്മൾ കെയിനൊക്കെ കെയിനിന്റെ അകത്തിട്ടിട്ട് ട്രെയിൻ ചെയ്യേണ്ട പരിപാടിയാണ്. പിന്നെ നമ്മുടെ അവിടെയുള്ള പിന്നെ പ്രസന്റിന്റെ കൂടുകളൊക്കെ പൊളിച്ചിട്ട് അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പുറത്തേക്ക് മാറ്റിയത് വേണ്ടത്. പിന്നെ അവിടെ കുറച്ച് അക്വേറിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ നമ്മൾ ഉമ്മ കുളിച്ചിരിക്കുന്നുണ്ടാ. ഓക്കെ, ഉമ്മ കുളിച്ചുള്ള കുറെ കഥകൾ പറയാനുണ്ടോ, പിന്നെ ഒരു വീഡിയോ നമ്മൾ പറയാം. അപ്പൊ പെറ്റ് സ്റ്റേഷന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ഏകദേശം അല്ല ഫുൾ ഭാഗം, ഇത്രയാണ് പെറ്റ് സ്റ്റേഷൻ കേട്ടോ. നമ്മള് ചില ആൾക്കാർ വിചാരിക്കുന്നത് വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് വരാറുണ്ട്, അത്രക്കൊന്നും ഇല്ല കേട്ടോ, ചെറിയ സംഭവമാണ്. ആകെ ഒരു 40% സ്ഥലത്തിൽ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പെറ്റ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ കാണിക്കാത്ത രണ്ട് ഒരു സെക്ഷനും കൂടി തന്നെ ഉള്ളൂ, ഇതാണത്. നമ്മുടെ കബീറും വീറും സാറൊക്കെ ഉണ്ടായ സെക്ഷൻ. ഇപ്പോൾ സാറ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, പിന്നെ ഡോറ ബുജി ഞാൻ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, അവനെ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ മജീദും പേളിയും സ്റ്റേബിളിൽ തന്നെ ഉണ്ട്, ഗുഹർ ഇതാ പുറത്തുണ്ട് കേട്ടോ, നമ്മുടെ ടൈറ് ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എല്ലാം കണ്ടില്ലേ, ഗുഹറിൻ്റെ മുടിയൊന്നു കാണിച്ചാൽ എന്താ മുള്ള മുറിച്ച് ഗ്രൂം ചെയ്തവരും വരുന്ന രോമങ്ങളാട്ടോ, ഇത് കുറച്ച് മുറിച്ചിട്ടുണ്ട്, അടിപൊളി മുടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് കാണാം. ഓക്കെ.